ബിജെപിക്ക് ബദൽ കോൺഗ്രസ് എന്ന് സിപിഐ വിട്ട കനയ്യകുമാറിന്റെ പ്രതികരണം കോൺഗ്രസ് ഒരു പാർട്ടി മാത്രമല്ല ആശയമാണെന്ന് കനയ്യ മോദി സർക്കാരിനെതിരെ കോൺഗ്രസിൽ നിന്നും പോരാടുമെന്നും കനയ്യ കുമാർ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും വിഷ്ണു തലവൂർ ചേർന്നുണ്ട് വിഷ്ണു കോൺഗ്രസ്സിലാണ് ഒരു നിലനിൽപ്പുള്ളത് എന്നാണ് കനയ്യകുമാർ പറഞ്ഞത് പക്ഷേ നമുക്കറിയാം കോൺഗ്രസ്സിൽ നിന്നും പല നേതാക്കന്മാരും ഇപ്പോഴും ബിജെപിയിലേക്കും മറ്റു പാർട്ടികളിലേക്കും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് തീർച്ചയായിട്ടും സൗമ്യ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന അല്ലെങ്കിൽ ആടി ഉലയുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കനയ്യകുമാർ കോൺഗ്രസിനൊപ്പം ചേർന്നിരിക്കുന്നത് പക്ഷേ കോൺഗ്രസിനൊപ്പം ചേരുമ്പോൾ കനയ്യകുമാർ അല്പം മുന്നേ ഒരു പ്രതികരണം നടത്തിയത് കോൺഗ്രസ്സിന് നിലനിൽപ്പ് ഉണ്ടാകണം എന്നതാണ് കാരണം ബിജെപിക്കെതിരെയൊക്കെ ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തണം അതിന് കോൺഗ്രസ് ഉണ്ടാകണം എന്നൊരു കാര്യമാണ് കോൺഗ്രസ് ഉണ്ടെങ്കിലേ മറ്റ് ചെറു പാർട്ടികളുള്ളൂ എന്ന ഒരു പ്രതികരണമാണ് കനയ്യകുമാറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തത് പക്ഷേ അതോടൊപ്പം തന്നെ നിലവിൽ കോൺഗ്രസിനെ സംബന്ധിച്ചുകൊണ്ട് കോൺഗ്രസ് ഇതുവരെ ഇല്ലാത്ത തലത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്നു അത് കോൺഗ്രസിന് ഭരണമുള്ള ഏത് സംസ്ഥാനമായാലും കോൺഗ്രസ് വലിയ പ്രതിസന്ധി നേരിടുന്നു കോൺഗ്രസിൻ്റെ ആളുകളൊക്കെ തന്നെ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് മറ്റു പാർട്ടികളിലേക്ക് രക്ഷപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് പ്രത്യേകിച്ച് ഇപ്പോൾ പഞ്ചാബ് മുൻ മുഖ്യമന്ത്രിയായിരുന്ന അമരീന്ദർ സിംഗ് പോലും കോൺഗ്രസിനെ വിട്ട് മറ്റ് ബി ജെ പിയിലേക്ക് പോകും അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് രാജിവെക്കും എന്ന സൂചനകൾ തന്നെയാണ് പുറത്തുവരുന്നത് അപ്പോൾ ഇത്രത്തോളം പ്രതിസന്ധിയിൽ നിൽക്കുന്ന കോൺഗ്രസിലേക്ക് കനയ്യകുമാർ ചേക്കേറിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ സി പി ഐയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായിട്ട് വിശദീകരണം വന്നിരിക്കുന്നു അല്പം മുന്നേ സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ വാർത്താസമ്മേളനം നടത്തുകയുണ്ടായി ഈ വാർത്താസമ്മേളനത്തിൽ ഡി രാജ കൃത്യമായി തന്നെ പറഞ്ഞു വയ്ക്കുന്നത് കനയ്യകുമാർ പാർട്ടിയെ വഞ്ചിച്ചു എന്നതാണ് കാരണം കനയ്യകുമാറിനെതിരെ എത്രത്തോളം സംഘപരിവാരത്തിൻ്റെ ഭാഗത്തു നിന്ന് എത്രമാത്രം ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോഴും എല്ലാ സാഹചര്യത്തിലും കനയ്യകുമാറിനെ സംരക്ഷിച്ച് നിർത്തിയിരുന്നത് ഈ സി പി ഐ എന്ന് പറയുന്ന പാർട്ടിയാണ് എക്കാലവും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന പാർട്ടിയെ മൊത്തത്തിൽ വഞ്ചിക്കുകയാണ് കനയ്യകുമാർ ചെയ്തിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ കനയ്യകുമാർ വഞ്ചിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഡി രാജ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരം അഭ്യൂഹങ്ങൾ ഉയർന്നു വരുന്നുണ്ടായിരുന്നു അതോടൊപ്പം ഏറ്റവും അവസാനം ചേർന്ന ദേശീയ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ പോലും കനയ്യകുമാർ പങ്കെടുക്കുകയും ചെയ്തു പക്ഷേ ഈ ദിവസങ്ങളിലൊന്നും തന്നെ കനയ്യകുമാർ ഇത്തരത്തിൽ ഒരു കാര്യവും പറയാൻ തയ്യാറായില്ല പകരം ഇന്ന് ഉച്ചയ്ക്ക് 1:19 പാർട്ടിക്കൊരു കത്തയക്കുകയാണ് ചെയ്തത് ചില വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളാൽ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്തയക്കുക മാത്രമാണ് കനയ്യകുമാർ ചെയ്തത് അപ്പോൾ ഇത്തരത്തിൽ പാർട്ടിയോട് ഒരു തരത്തിലുള്ള സത്യസന്ധതയും കാണിക്കാത്ത ആളാണ് കനയ്യകുമാറെന്നും കനയ്യകുമാർ എന്ന് പറയുന്ന ഒരാൾ പോയതുകൊണ്ട് ഈ പാർട്ടിക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കില്ല എന്നതുമാണ് ഡി രാജ വ്യക്തമാക്കിയിരിക്കുന്നത് സൗമ്യ ശരി വിഷ്ണു തലവൂറാണ് വിശദാംശങ്ങൾ നൽകിയത് സി പി ഐ വിട്ട കനയ്യകുമാർ കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ് ഗുജറാത്തിലെ സ്വതന്ത്ര എം എൽ എയും ദളിത് നേതാവുമായ ജിഗ്നേഷ് മേവാനിയും കോൺഗ്രസിൽ അല്പസമയം മുൻപാണ് അംഗത്വം സ്വീകരിച്ചത് വിശദാംശങ്ങളാണ് വിഷ്ണു തലവൂർ നൽകിയത്